എന്താണ് വൻകുടൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? ആദ്യം നമ്മൾ വളരെ ചുരുങ്ങിയ ആൾക്കാർക്കാണ് ചില ലക്ഷണങ്ങൾ വരാറ്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വലിയതായിട്ട് ലക്ഷണങ്ങൾ വരാറില്ല. പക്ഷേ ചില പേർക്ക് വയറ്റിന്ന് ചിലപ്പോൾ ലൂസായിട്ട് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വളരെ ടൈറ്റായിട്ട് പോകുന്ന, ഇങ്ങനെ മാറി മാറി കളിക്കുന്ന രീതിയിൽ അങ്ങനത്തെ വയറ്റിന്ന് പോകുന്ന പ്രശ്നങ്ങൾ, അതല്ലാതെ നമ്മളെ രക്തം വരുന്ന ബ്ലഡായിട്ട് മലം പോകുമ്പോൾ മലത്തിൻ്റെ കൂടെ ബ്ലഡ് വന്നിട്ട് ചിലപ്പോൾ അത് കറുപ്പാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഫ്രഷ് ബ്ലഡ് റെഡായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതല്ലാതെ വയറ്റിന്ന് ഒരു ഒരു സ്വെല്ലിങ്, ഒരു വീർത്തെറിക്കുക, നമ്മൾ മുഴുവൻ ഗ്യാസ് വിടാത്ത പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളും ചില പേർക്ക് വരാറുണ്ട്. ഇതല്ലാതെ കുറച്ചും കൂടി അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ തൂക്കം കുറഞ്ഞു വരിക, ഭക്ഷണത്തിനോട് ഒരു മടിപ്പ്, ഫുഡ് കഴിക്കാതിരിക്കുക, അങ്ങനത്തെ ലക്ഷണങ്ങളും ഈ കൊളോൺ ക്യാൻസർ വരാനുള്ള സാധ്യത പറയാറുണ്ട്. ഈ ഒരു ക്യാൻസർ നമ്മൾക്ക് നേരത്തെ കണ്ട് പിടിക്കാൻ പറ്റുമോ? വൻകുടൽ ക്യാൻസർ നമ്മളെ സ്ക്രീനിങ് പ്രോഗ്രാമിൽ വരുന്ന ഒരു ടൈപ്പ് ക്യാൻസറാണ്. സ്ക്രീനിങ് പറഞ്ഞാൽ നമ്മളെ രോഗലക്ഷണങ്ങൾ തുടങ്ങുന്ന മുമ്പേ തന്നെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ ചികിത്സ ചെയ്യുന്ന. അപ്പോൾ വൻകുടൽ ക്യാൻസറിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 50 വയസ്സ് മുതൽ ഒരു 10 വർഷം കൂടുമ്പോൾ ഒരു കൊളനോസ്കോപ്പി ചെയ്താൽ നമ്മൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. കൊളനോസ്കോപ്പി പറഞ്ഞാൽ ഒരു ട്യൂബ് വഴി അതിൻ്റെ അറ്റത്തിൽ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ മലദ്വാരം വഴി പൂർണ്ണമായിട്ട് വൻകുടലിനെ ക്യാമറ വെച്ച് പരിശോധിച്ചിട്ട് നമ്മൾ അതിലെന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ അൾസറോ ഉണ്ടോ അതിൻ്റെ ബയോപ്സി എടുത്തിട്ട് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് 2-3 വർഷം കൂടുമ്പോൾ മലത്തിൽ ബ്ലഡ് വരുന്നുണ്ടോ നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ്. സോ ഈ ഒരു ടെസ്റ്റിലും നമുക്ക് വൻകുടൽ ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ടോ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ തന്നെ കൊളോൺ ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് ചികിത്സ ചെയ്യാൻ പറ്റും. താങ്ക് യു.